എന്താണ് ഒമിക്രോൺ? രണ്ടാം തരംഗമൊക്കെ വന്നപ്പോഴേക്കും ഡെൽറ്റ വേരിയന്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ വകഭേദം വന്നു. 32 മ്യൂട്ടേഷൻ വരെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒമിക്രോണെ വളരെ ഒരു ഭീതിയോടുകൂടി ലോകാരോഗ്യ സംഘടനയും ഇന്ന് ലോകരാഷ്ട്രങ്ങളും എല്ലാം കാണുന്നത്. കോവിഡിന്റെ ഭീകരതയെ നിയന്ത്രണത്തിലാക്കി എന്നൊരു ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് പുതിയ വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും ആശങ്കകളും ഭയവും ഉടലെടുത്തിരിക്കുന്നു. ഈ വകഭേദം കൂടുതൽ വിനാശകാരിയാണോ, എത്രമാത്രം സൂക്ഷിക്കണം എന്നിങ്ങനെയുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടും പൾമനോളജിസ്റ്റുമായ ഡോക്ടർ സണ്ണി പി ഓരത്തിലാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആകെ ഒരു കോവിഡിന്റെ ഭീകരതയൊക്കെ ഒഴിയുന്നു എന്നൊരു മാനസികാവസ്ഥ ഇരിക്കുമ്പോഴാണെന്ന് തോന്നി ഒമിക്രോൺ എന്ന് പറയുന്ന ഒരു പുതിയ വകഭേദം കണ്ടെത്തുന്നത്. എന്താണ് ഒമിക്രോൺ? ഒമിക്രോൺ എന്ന് പറയുന്നത് കോവിഡിൻ്റെ തന്നെ മറ്റ് ഒരു വകഭേദം തന്നെയാണ്. നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് കോവിഡിന് രണ്ടാം തരംഗമൊക്കെ വന്നപ്പോഴേക്കും ഡെൽറ്റ വേരിയൻ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ വകഭേദം വന്നു. അതുപോലെ തന്നെ പുതിയൊരു വകഭേദം വന്നിരിക്കുന്നതാണ് ഈ ഒമിക്രോൺ എന്ന് പറയുന്നത്. വകഭേദം എന്ന് പറയുമ്പോഴേക്കും സാധാരണഗതി ഈ ജനിതക ഘടന പഠനമാക്കിയതിന് ശേഷമാണ് നമ്മൾ എപ്പോഴും ഈ വകഭേദത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളത്. അപ്പോൾ ഡെൽറ്റ വേരിയൻ്റ് എന്ന് പറയുന്നത് ഒരു വകഭേദം വന്ന രൂപഭേദം വന്നതായിരുന്നുവെങ്കിൽ ധാരാളം രൂപഭേദങ്ങൾ വന്ന ഒരു വൈറസാണ്, അല്ലെങ്കിൽ കോവിഡിൻ്റെ ധാരാളം രൂപഭേദം വന്ന ഒരു പുതിയ വൈറസാണ്, അല്ലെങ്കിൽ പുതിയ ഒരു രൂപാന്തരം വന്ന ഒരു ഇതാണ് നമുക്കിപ്പോൾ ഒമിക്രോണിലൂടെ കാണുന്നത്. ഒമിക്രോൺ കോവിഡ് തന്നെയാണ്, പക്ഷേ അതിന് ഡെൽറ്റ പോലെ പുതിയൊരു വകഭേദം വന്നിരിക്കുന്നു. ഈ വകഭേദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനിതക മാറ്റം ഏതാണ്ട് 32 തവണ വരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ വകഭേദത്തിനും എത്രമാത്രം ജനിതക മാറ്റം വന്നിട്ടുണ്ട്, എത്രമാത്രം ഘടനാ വ്യത്യാസം വന്നിട്ടുണ്ടെന്നൊന്നും പൂർണ്ണമായിട്ട് അറിയത്തില്ല എങ്കിലും ഇതിനൊരു 32 മ്യൂട്ടേഷൻ വരെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒമിക്രോണെ വളരെ ഒരു ഭീതിയോടുകൂടി ലോകാരോഗ്യ സംഘടനയും ഇന്ന് ലോകരാഷ്ട്രങ്ങളും എല്ലാം കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒമിക്രോൺ എന്ന് പറയുന്നത് രൂപഭേദം വന്ന രൂപഘടനയിൽ മാറ്റം വന്നിട്ടുള്ളതായി ഈ വൈറസിനെ, കോവിഡിനെ നമ്മൾ തീർച്ചയായിട്ടും വളരെ ഭയത്തോടുകൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഇന്നിപ്പോൾ ഒരു റിപ്പോർട്ട് വന്നത് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഈ ദക്ഷിണാഫ്രിക്കയിലാണല്ലോ ഇതിൻ്റെ ഒരു വകഭേദം കണ്ടെത്തുന്നത്. അപ്പോൾ താരതമ്യേന ലക്ഷണങ്ങൾ കുറവായിരിക്കാം, മൈൽഡ് സിംറ്റംസ് ആയിരിക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളമാണ്? അത് പൂർണ്ണമായിട്ട് നമുക്കതിന് തള്ളിക്കളയാനാവുന്നില്ല. കാരണം ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് വളരെ അസാധാരണമായ രീതിയിൽ പുതിയ കുറേ കോവിഡ് രോഗികൾ വന്നപ്പോഴേക്കും എന്തുകൊണ്ടത് വരുന്നു എന്നുള്ളത് നോക്കിയപ്പോഴാണ് അത് വകഭേദം അല്ലെങ്കിൽ രൂപഭേദം വന്ന കോവിഡാണ് എന്ന് മനസ്സിലായത്. അത്രയും പേർക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള രോഗലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു, ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉദാഹരണത്തിന് സന്ധിവേദന, അതുപോലെ തന്നെ പേശിവേദന, അസാധാരണമായ ക്ഷീണം, ഈ രോഗലക്ഷണങ്ങളോട് കൂടിയാണ് ഇവരിലെല്ലാം കണ്ടത്. പക്ഷേ ഇത് മാത്രമേ ഉള്ള രോഗലക്ഷണം ഇനിയും പുതുതായിട്ടുള്ള രോഗലക്ഷണങ്ങൾ വരുമോ, അതിൻ്റെ തീവ്രത എത്രമാത്രം ഉണ്ടേ എന്നുള്ളതൊന്നും നമുക്കിപ്പോഴും പറയാറായിട്ടില്ല. കാരണം 9 തീയതിയാണ് ജോഹന്നാസ്ബർഗിൽ പോലും ഇത് കണ്ടുപിടിച്ചത്. അതിനുശേഷം ഏതാണ്ട് ഒരു 3 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 3 കൊണ്ട് എന്തുമാത്രം അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരുന്നു എന്നുള്ളത് പഠന വിഷയമാക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇത് മാത്രമേ ഉള്ള രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ രോഗലക്ഷണങ്ങളുള്ളവരെല്ലാം ഈ ഒമിക്രോൺ വന്നവരാണോ എന്നൊന്നും നമുക്ക് തീർത്ത് പറയാറായിട്ടില്ല.